2024 അധികാരത്തിൽ തിരികെ എത്തിയാൽ തങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് BJP ഒരു പ്രധാനപ്പെട്ട നേതാവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ നേതാവ് മറ്റാരുമല്ല, കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. രാജ്യത്തെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധവും ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തിൻ്റെ ലംഘനവും എന്ന് കാണിച്ച് ചൂണ്ടിക്കാട്ടി റദ്ദാക്കിയ ഭരണഘടനാ വിരുദ്ധമായ ഇലക്ട്രൽ ബോണ്ട് സമ്പ്രദായം തിരികെ കൊണ്ടുവരും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പരസ്യമായി സുപ്രീം കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് കേന്ദ്ര ധനമന്ത്രി രംഗത്തെത്തിയിരിക്കുന്നത്. കേന്ദ്ര ധനമന്ത്രി പറയുന്നത് പുതിയ പരിഷ്കാരങ്ങളോടെ പുതിയ രൂപത്തിൽ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി 2024 അധികാരത്തിൽ തിരികെ എത്തിയാൽ BJP പുനരവതരിപ്പിക്കുമെന്നാണ് നിർമ്മല സീതാരാമൻ ഹിന്ദുസ്ഥാൻ ടൈംസിന് നൽകിയൊരു അഭിമുഖത്തിൽ പറയുന്നത്. നമുക്കറിയാം, ഏറെ വിചാരണകൾക്കും ചർച്ചകൾക്കും ഒടുവിലാണ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച്, അതും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ഈ ഇലക്ട്രൽ ബോണ്ട് സമ്പ്രദായത്തെ 2018 അരുൺ ജെയ്റ്റ്ലി ധനമന്ത്രിയായിരുന്നപ്പോൾ, ഒന്നാം BJP സർക്കാരിൽ അരുൺ ജെയ്റ്റ്ലി ധനമന്ത്രിയായിരുന്നപ്പോൾ രൂപീകരിച്ച ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയെ ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാണിച്ച് റദ്ദാക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെയും ഇലക്ഷൻ കമ്മീഷൻ്റെയും SBIയുടെയും എല്ലാ വാദങ്ങളും തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതി ഈ തീരുമാനമെടുക്കുന്നത്. അന്ന് സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്നും അത് അഴിമതിയുടെ പുതിയ രൂപമാണെന്നും ചൂണ്ടിക്കാണിച്ച ഹർജിയുമായി പോകുന്നത് പ്രധാനമായും രണ്ട് കൂട്ടരാണ്. ഒന്ന് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോം, രണ്ട് CPIM എന്ന പാർട്ടി. ഈ രണ്ട് കക്ഷികളുടെ നിതാന്ത പരിശ്രമമാണ് ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന അഴിമതി ബോണ്ടിനെ പുറത്തു കൊണ്ടുവരുന്നത്. സുപ്രീം കോടതി ഏറെ ചർച്ചകൾക്കൊടുവിലാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് പുറത്തു വരുന്നത് ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിവരങ്ങൾ പുറത്തുവിടാൻ. അപ്പോൾ പല രീതിയിൽ SBIയും കേന്ദ്ര സർക്കാരും അത് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു, സമയം നീട്ടി ആവശ്യപ്പെട്ടു. ഈ വരുന്ന 2024 ഇലക്ഷന് ശേഷമുള്ള തീയതികൾ കോടതിയിൽ സമർപ്പിച്ചു. പക്ഷേ കോടതി അതെല്ലാം തള്ളിക്കൊണ്ടാണ് ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിവരങ്ങൾ പുറത്തുവിട്ടത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിവരങ്ങളിൽ നിന്നും രാജ്യം മനസ്സിലാക്കിയത് CBIയുടെ ED എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഉൾപ്പെടെ അന്വേഷണങ്ങൾ നേരിടുന്ന കമ്പനികളാണ് കോടിക്കണക്കിന് രൂപ BJP ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് കൈക്കൂലി ബോണ്ടായി നൽകിയിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കമ്പനി എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് എന്ന ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനിയാണ്. ഈ കമ്പനി ഏകദേശം 1368 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി നൽകിയിരിക്കുന്നത്. ഈ കമ്പനിക്കെതിരെ ED യുടെയും CBIയുടെയും അന്വേഷണം ആരംഭിച്ച് അത് ശക്തമായി വരുന്ന ഘട്ടത്തിലാണ് ഈ കമ്പനി ഇലക്ട്രൽ ബോണ്ടുകൾ വഴി BJP ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് പണം നൽകുന്നത്. ഇതിന് പിന്നാലെ ഈ കമ്പനിയുടെ മേലുള്ള ED അന്വേഷണങ്ങളും CBI അന്വേഷണങ്ങളും ഒക്കെ അവസാനിക്കുന്നത് നമ്മൾ കണ്ടു. ഇത് അഴിമതിയുടെ ഒരു പുതിയ രൂപമാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. കാരണം BJP തന്നെ ഏകദേശം 8251 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി വിവിധ കമ്പനികൾ സംഭാവന ചെയ്തിരിക്കുന്നത്. ഈ സംഭാവന ഇതും 1-2 കോടി രൂപയല്ല, 8251 കോടി രൂപ. ഇത്രയധികം പണം എന്തിന് ഈ കമ്പനികൾ BJP നൽകുന്നു എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഇതിൽ പല കമ്പനികൾക്കും ഇലക്ട്രൽ ബോണ്ടുകൾക്ക് ശേഷം അവർക്കെതിരായ അന്വേഷണങ്ങൾ അവസാനിക്കുന്നതായും അവർക്ക് പുതിയ സർക്കാർ കരാറുകൾ ലഭിക്കുന്നതായും നമ്മൾ കാണുന്നുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം BJP ഏറ്റവും കൂടുതൽ പണം നൽകിയ കമ്പനിയായ മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ആണ്. മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് BJP നൽകിയത് 584 കോടി രൂപയാണ്. ഈ 584 കോടി രൂപയുടെ ബോണ്ടുകൾ പല ഘട്ടത്തിൽ വാങ്ങുന്നതിനിടയിൽ BJP സർക്കാരുകൾ ഭരിക്കുന്ന ഇടങ്ങളിൽ മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻസിന് കരാറുകൾ, നിർമ്മാണ കരാറുകൾ ലഭിക്കുന്നതായി നമ്മൾ കണ്ടിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ അഴിമതിയുടെ ബോണ്ട് സമ്പ്രദായം വീണ്ടും കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിർമ്മല സീതാരാമൻ. 2024 തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടാണ് രാജ്യത്തിന് നിർണായകമാകുന്നത് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ പ്രസ്താവന.